പി എസ് ജിയിലെ രണ്ടു വർഷക്കാരർ അവസാനിച്ചപ്പോൾ ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചാണ് ലയണൽ മെസ്സി അമേരിക്കൻ ലീഗിലേക്ക് ചേക്കേറാൻ തീരുമാനിച്ചത്. ബാഴ്സലോണയുടെയും പ്രീമിയർ ലീഗ് ക്ലബ്ബുകളുടെയും സൗദി ക്ലബിനെയും ഓഫർ നിരസിച്ചാണ് മെസ്സി ഇന്റർ മയാമി തിരഞ്ഞെടുത്തത്. ഇതോടെ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് ബാഴ്സലോണയ്ക്കായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിക്കിടയും എങ്ങനെയും മെസ്സിയെ തിരികെ എത്തിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ബാഴ്സലോണ. ലാലിഗയിൽ ഫിനാൻഷ്യൽ ഫെയർ പ്ലേ നിയമങ്ങൾ കാരണം ബാഴ്സലോണ കരാർ നൽകാൻ വൈകിയപ്പോൾ മെസ്സി ഇന്റർ മയാമി തിരഞ്ഞെടുക്കുകയായിരുന്നു. എന്നാൽ മെസ്സിക്ക് ബാഴ്സയിൽ വിടവാങ്ങൽ മത്സരം കളിക്കാനുള്ള അവസരമൊരുക്കുകയാണ് ഇപ്പോൾ ബാഴ്സലോണ. ഇക്കാര്യം മെസ്സിയും ക്ലബ് പ്രസിഡന്റ് ലപ്പോർട്ടയും നേരത്തെ പറഞ്ഞിരുന്നു. കരാർ ചർച്ച നടന്ന സമയത്തും വിടവാങ്ങൽ മത്സരം സജീവമായി മുന്നിലുണ്ടായിരുന്നു. ഇപ്പോൾ നവീകരിച്ചു കൊണ്ടിരിക്കുന്ന ക്യാംനോവിൻ്റെ ഉദ്ഘാടന ദിനത്തിൽ മെസ്സിയെ ബാഴ്സയിലേക്ക് മടക്കി കൊണ്ടുവരാനാണ് ബാഴ്സലോണ ഇപ്പോൾ പദ്ധതിയിടുന്നത്. ക്യാംനൗ പുതുക്കി പണിയുന്നതിനാൽ ഈ സീസണിൽ ബാഴ്സയുടെ മത്സരങ്ങൾ മറ്റൊരു സ്റ്റേഡിയത്തിലാണ് നടക്കുക. ഈ സീസൺ അവസാനത്തോടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. തുടർന്നുള്ള ആദ്യ മത്സരത്തിൽ മെസ്സിയെ കളിപ്പിക്കാനാണ് നീക്കം. ലപ്പോർട്ടയുടെ വാക്കുകൾ ഇങ്ങനെ: ബാഴ്സ എപ്പോഴും മെസ്സിയുടെ വീടായിരിക്കും. പുതുക്കിയ ക്യാംനൗവിൻ്റെ ഉദ്ഘാടന ദിവസം മെസ്സിക്ക് ആദരം നൽകാനാണ് തീരുമാനമെന്ന് ലപ്പോർട്ട പറഞ്ഞു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.